രാഹുൽ മാങ്കൂട്ടത്തിലെ പരാമർശത്തെ കോൺഗ്രസുകാരിൽ രമേശ് ചെന്നിത്തല മാത്രമാണ് എതിർത്തത്. മറ്റാരും തന്നെ ഇതിനെതിരെ ഒരക്ഷരം പോലും സംസാരിക്കാൻ തയ്യാറായിട്ടില്ല എന്ന വിമർശനവും ഗണേഷ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പത്മചേച്ചി ഒന്ന് ലീഡറെ കാണണമെന്ന് പറഞ്ഞ് കരഞ്ഞ് കാലുപിടിച്ചവന്മാരാണ് ഇന്ന് നേതാക്കളായി കോൺഗ്രസിൽ വിലസുന്നത് പോലും. ലീഡറെ കണ്ടിറങ്ങിയാൽ ഇത്ര മണിക്ക് സീറ്റ് ചോദിച്ചാൽ അത് കിട്ടുമെന്ന് ജ്യോത്സ്യൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ ചേച്ചി ഒന്ന് അകത്തേക്ക് കടത്തി വിടണമെന്ന് പത്മജ ചേച്ചിയോട് അനുവാദം ചോദിച്ച് വെളുപ്പിന് 6:30 ഉറങ്ങിക്കിടക്കുകയായിരുന്ന ലീഡറുടെ മുറിയിൽ ചെന്ന് സീറ്റ് വാങ്ങിയവർ പോലും ഇപ്പോഴുമുണ്ട്. എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ തന്നെ ആക്ഷേപിക്കുന്നതെന്നാണ് ഗണേഷ് കുമാർ പറയുന്നത്. പത്മചേച്ചി BJP ചേർന്നാലും എവിടെ പോയി ചേർന്നാലും അവരെ ചേച്ചി എന്ന് തന്നെ വിളിക്കുമെന്നും അവരുടെ പിതൃത്വത്തെ വെല്ലുവിളിച്ചപ്പോൾ എടാ നീ പറഞ്ഞത് ശരിയായില്ല എന്ന് ചോദിക്കാൻ കേരളത്തിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് തയ്യാറായോ എന്നുള്ള ഒരു ചോദ്യവും ഗണേഷ് കുമാർ ഇക്കൂട്ടത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടി. ഏതോ ഒരുത്തൻ പറയുന്നു കരുണാകരന്റെ മകളുടെ പിതൃത്വത്തിൽ സംശയമുണ്ടെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം അവന്റെ അവൻ പറഞ്ഞു പൊളിറ്റിക്കൽ പിതാവും ബയോളജിക്കൽ രണ്ട് തന്തയുണ്ട് ഒരാളില്ലല്ലോ ഒരച്ചനല്ലേയുള്ളൂ. ഇവനൊക്കെ പൊളിറ്റിക്കൽ തന്തയും ബയോളജിക്കൽ തന്തയും ഉണ്ടോ? നീ അറിഞ്ഞോണ്ട് കഴിക്കുക. കരുണാകരൻ സാറിന്റെ മകളുടെ പിതൃത്വത്തെ പറ്റി ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ഈ അമ്മയും ഈ മകളും വിളമ്പിക്കൊടുത്ത തിന്ന നേതാക്കന്മാരാണ് ഇപ്പോഴത്തെ കേന്ദ്രത്തിലെ വലിയ നേതാക്കൾ. ഇപ്പൊ കേരളത്തിൽ മത്സരിക്കാൻ വന്നിട്ടുണ്ട്. അയാളൊരു മറുപടി രമേശ് ചെന്നിത്തല മാത്രമാണ് ശരിയായില്ല എന്ന് പറഞ്ഞേ. ബാക്കി നന്ദി കേട്ടവർ നിങ്ങൾ കാണാം. അവിടുത്തെ സീനം തന്നെയാണ്. അവിടെ ചെന്നിട്ട് ചേച്ചി പത്മ ചേച്ചി ഒന്ന് ലീഡറെ കാണണം. ലീഡറെ കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങിയാണ് പത്മ ചേച്ചിയുടെ കാര്യം തൊട്ടുക. ഞാനിത് കണ്ണുകൊണ്ട് കണ്ടവനാണ് ചേച്ചി. ഇത്ര മണിക്ക് ലീഡറെ കണ്ട് സീറ്റ് ചോദിച്ചാൽ കിട്ടുമെന്ന് ജ്യോത്സ്യൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ ഒന്ന് കയറ്റി വിടണം. 6:30 ഉറങ്ങിക്കിടക്കുന്ന കെ കരുണാകരൻ മുറിയിലേക്ക് ഒരു നേതാവിനെ കയറ്റി വിട്ടു. അച്ഛാ ഇതാ ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞ് കിടക്കുന്ന ആളിന്റെ കാലി തൊട്ട് ഒഴുതും. ആരെ? എന്നിട്ട് പാർലമെന്റ് സീറ്റ് വാങ്ങിച്ച ആളുകളുണ്ട്. ഇതൊക്കെ കണ്ടവനാണ് ഞാൻ. രാഷ്ട്രീയത്തിൽ ഒന്നും കണ്ടതല്ല. അവരുമായിട്ടുള്ളൊരു കുടുംബ ബന്ധത്തിൽ ഞാനിപ്പോ അവര് BJP എവിടെ പോയി ചേർന്നാലും ഞാൻ ചേച്ചി എന്നാ വിളിച്ചേ. ഇനിയും ചേച്ചി എന്നെ വിളിക്കത്തുള്ളൂ, അത് വേറെ കാര്യം. പക്ഷെ പോന്നിവാസം പറയുന്നതിന് അത് കേട്ടിട്ടും ഉണ്ടായിരിക്കുന്നവരാണല്ലോ പോയി പറഞ്ഞവരും വിവരം കെട്ടവരാണ്, സംസ്കാര ശൂന്യരാണ്. പക്ഷേ കേട്ടുകൊണ്ടും ഇണ്ടാതിരിക്കുന്നവർ ആ വീട്ടിൽ കയറി നടന്ന കണ്ണൂരിൽ നിന്ന് നിന്നാൽ തോറ്റുപോകും CPMനോടൊന്ന് പേടിച്ച് ആലപ്പുഴയിൽ കൊണ്ട് മത്സരിപ്പിച്ച് പാർലമെന്റിൽ അയച്ച അസംബ്ലിയിൽ അയച്ച ലീഡറെ മറന്നവർ അദ്ദേഹത്തിന്റെ മകളുടെ പിതൃത്വം ചില്ലറ നിർമ്മാണത്തിനാണോ പറയുന്നത്? എടാ നീ പറഞ്ഞ് ശരിയല്ല എന്ന് പറയാൻ ആരെങ്കിലും തയ്യാറായി? രമേശ് ചെന്നിത്തലയല്ലാതെ ആരെങ്കിലും തയ്യാറായി? രണ്ട് കരുണാകരന്റെ വീടിന്റെ ഉള്ളിലേക്ക് മുണ്ടിനിടയിൽ ഏത്തപ്പഴം തിരികൊണ്ട് ആളുകളകത്തേക്ക് പോകുമായിരുന്നു. ഇതൊക്കെ അറിയണം കോൺഗ്രസ്സുകാരെ തനിയാണെന്ന് അറിയാൻ വേണ്ടി പറയുന്ന നന്ദികേട് കൊട്ടാരക്കരക്കാർക്കറിയാം. പക്ഷെ വേറെ ആൾക്കാരറിയാം. കൊട്ടാരക്കരയിലെ കാര്യങ്ങൾ കൊട്ടാരക്കരയിലെ കാര്യത്തിലേക്ക് വരാം. ഏത്തപ്പഴം തിരികിയിട്ട് മാധ്യമങ്ങൾ മനസ്സിലാണ് അകത്തേക്ക് കയറിപ്പോവും. എന്നിട്ട് അകത്ത് പോയിട്ട് തിരിച്ച് പുറത്ത് ഓഫീസർമാരും മുഖ്യമന്ത്രിയാ ഭയങ്കര പ്രൗഢിയാ, പോലീസും പോലെ നിൽക്കുകയാണ്. ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാരും ചീഫ് സെക്രട്ടറി ഇങ്ങനെ വിളിയിരിക്കുക. അപ്പൊ അകത്തുനിന്ന് ഈ ഏത്തപ്പഴം ആരും കാണാതെ പുറത്തെടുക്കും. എന്നിട്ട് തൊലിച്ചേച്ച് ഇതിങ്ങനെ തിന്നുകൊണ്ട് അകത്തുനിന്ന് ഇറങ്ങി. അതായത് അകത്ത് ചെന്ന് അടുക്കളയിൽ നിന്ന് ഫ്രൂട്ട്സും ഏത്തപ്പഴമൊക്കെ എടുത്തുള്ള സ്വാതന്ത്ര്യം ഇദ്ദേഹത്തിനുണ്ട് എന്ന് പുറത്തു നിൽക്കുന്ന ചീഫ് സെക്രട്ടറിയും DGPയും അടക്കമുള്ളവർ ധരിക്കണം. അതേസമയം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെയും രൂക്ഷമായ വിമർശനം ഗതാഗത മന്ത്രിയായ KV ഗണേഷ് കുമാർ ഉയർത്തിയിട്ടുണ്ട്. ജനങ്ങൾ മുഴുവൻ കോൺഗ്രസിന് വോട്ട് ചെയ്ത് രാഹുൽ ഗാന്ധിയെ കണ്ടിട്ടാണെന്നും രാഹുൽ ഗാന്ധി തെക്കുനിന്നും വടക്കോട്ടും കിഴക്കു നിന്ന് പടിഞ്ഞാറോട്ടും നടക്കുന്നതല്ലാതെ എക്സൈസ് ചെയ്യലും കടലിൽ ചാടുന്നതും തമിഴ്നാട്ടിൽ പോയി ബിരിയാണി വെക്കലുമല്ലാതെ പാർലമെന്റിൽ പോയി ഇതുവരെ വയനാട് വേണ്ടിയോ അല്ലെങ്കിൽ കേരളത്തിന് വേണ്ടിയോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത്.